എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഗസ്റ്റ് മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനൽ അതുപോലെ തന്നെ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് അവയും നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ എസ് ജി എസ് എസാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി ഓൺലൈൻ റെക്കോർഡ് ക്ലാസുകളും ഓൺലൈൻ ലൈവ് ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൻ്റെ വിശദവിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ രാജ്യാന്തര വിപണിയും അതുപോലെ തന്നെ കർഷകർക്ക് ഉയർന്ന വരുമാനവും ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിൽ വരുന്ന സ്ഥാപനം ഏതാണ് അപ്പോൾ രണ്ട് ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഒരു സ്ഥാപനം നിലവിൽ വരാനായിട്ട് പോകുന്നത് ഈ വരുന്ന ചിങ്ങമൊന്നിനും ആ ഒരു സ്ഥാപനം നിലവിൽ വരും അതായത് സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ രാജ്യാന്തര വിപണിയും അതുപോലെ തന്നെ കർഷകർക്ക് ഉയർന്ന വരുമാനവും ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിൽ വരുന്ന സ്ഥാപനമാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്താണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി അഥവാ കാപ്കോ എന്ന് പറയും അപ്പോൾ ഇതെന്ന് പറയുന്നത് സിയാലിന്റെ മാതൃകയിലാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോകുന്നത് അതിന്റെ രണ്ട് ലക്ഷ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിനൊപ്പം തന്നെ ഓർത്തുവെക്കേണ്ടത് ഈ ഒരു കാക്കോ അല്ലെങ്കിൽ കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കൃഷിമന്ത്രിയായിരിക്കും എന്താണ് കൃഷിമന്ത്രി ആയിരിക്കും അപ്പോ നിലവിലെ കൃഷി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് പി പ്രസാദാണ് അപ്പോ നിലവിലെ കൃഷി മന്ത്രി എന്ന് പറയുന്നത് പി പ്രസാദാണ് അപ്പോൾ അദ്ദേഹമാണ് എന്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് നിലവിൽ വന്നതിന് ശേഷം ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് അതിഥി എന്നാണ് അപ്പോൾ അതിഥി എന്ന് പറയുന്ന ഒരു ആപ്പ് അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് അതിഥി തൊഴിലാളികളുടെ എന്തിനായിട്ടാണ് രജിസ്ട്രേഷനായിട്ട് കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് അതിഥി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പോൾ എന്താണ് ആര് കൊണ്ടുവരുന്ന ആപ്ലിക്കേഷനാണ് കേരള തൊഴിൽ വകുപ്പാണ് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ആപ്ലിക്കേഷനാണ് അപ്പം ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് അതിഥി എന്നാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക ഇനി നിലവിലെ കേരള തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് ശിവൻകുട്ടിയാണ് അപ്പൊ ഈ ശിവൻകുട്ടിയാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കും ഇന്നത്തെ നമുക്ക് നോക്കാനുള്ളത് ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഡ്രൈവ് ആണ് അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ ലൈസൻസ് ഡ്രൈവ് അല്ലെങ്കിൽ പരിശോധന ഏതെന്നാണ് അപ്പൊ നമുക്ക് ഓർത്തുവെക്കാം എന്താണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ആര് നടത്തിയതാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ എന്താണ് ലൈസൻസ് ഡ്രൈവ് അതിന്റെ പേരെന്താണ് ഓപ്പറേഷൻ ഫോർസ് കോസ് എന്താണ് ഓപ്പറേഷൻ ഫോർ എന്നാണ് അതിന്റെ പേര് ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക ഇത് ഓർത്ത് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഒന്നെന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ് അത് വീണ ജോർജ് ആണ് ഇനി അതിനൊപ്പം തന്നെ എന്താണ് ഭക്ഷ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജിആർ ആണ് അപ്പോൾ ഈ രണ്ട് വകുപ്പുകൾ കൂടി ഓർത്തു വെക്കുക ഈ ഒരു ഓപ്പറേഷൻ ഓർത്ത് വെക്കുക എന്തിനുവേണ്ടി നടത്തിയതാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുക ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് അതായത് ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ ഇതാണ് ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കമ്മീഷനെ പറ്റി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ാണ് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം മറ്റ് പിന്നാക്ക സമുദായങ്ങളെ അതായത് ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ എന്താണ് ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് അത് ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷനാണ് ഇനി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കമ്മീഷൻ എന്നാണ് ഈ ഒരു എന്നാണ് നിയമിച്ചത് അത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ രണ്ടിനാണ് ഈ ഒരു െ നിയമിച്ചത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം ഓർത്തുവെക്കണം ഇനി എന്നാണ് ഈ കമ്മീഷൻ എന്ത് ചെയ്ത റിപ്പോർട്ട് സമർപ്പിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഈ കമ്മീഷൻ എന്ത് റിപ്പോർട്ട് സമർപ്പിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മീഷൻ നിയമിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ രണ്ടിനായിരുന്നു ഇനി റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി മുപ്പത്തി ഒന്നിനാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ കമ്മീഷന്റെ പേര് പറഞ്ഞു അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കമ്മീഷൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നാല് കമ്മീഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം ചെറുതായി ഒന്ന് ഓർത്തെടുക്കുക അതായത് ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് വി കെ മോഹനൻ കമ്മീഷൻ ഇതാണ് വി കെ മോഹനൻ കമ്മീഷൻ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല എന്താണ് വി കെ മോഹൻ കമ്മീഷൻ എന്ന് പറയുന്നത് അതായത് താനൂർ വോട്ടപകടം നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് മലപ്പുറത്ത് ഇടുന്ന എന്താണ് താനൂർ ബോട്ട് അപകടത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത് വി കെ മോഹനൻ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പം ആ ഒരു കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അടുത്തൊരു കമ്മീഷൻ എന്ന് പറയുന്നത് അജയ് ലാംബ കമ്മീഷൻ എന്താണ് അജയ് ലാംബ കമ്മീഷൻ അപ്പോൾ അജയ് ലാംബ കമ്മീഷൻ ഇത് നമ്മൾ ചർച്ച ചെയ്ത ചെയ്തൊരു കമ്മീഷനാണ് എന്താണ് അജയ് ലാംബ കമ്മീഷൻ എന്ന് ൂരിൽ കലാപം നമുക്കറിയാം നടക്കുന്ന കലാപത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത് അജയ് ലാംബ കമ്മീഷൻ ഇപ്പൊ മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത് അജയ് ലാംബ കമ്മീഷൻ എന്ന് പറയുന്നത് ഇനി അതുപോലെ ജെ ബി കോശി കമ്മീഷൻ എന്താണ് ജെ ബി കോശി കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ന്യൂനപക്ഷങ്ങളെ പറ്റി പഠിക്കാനുള്ള കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത് ജെ ബി കോശി കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പൊ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു കമ്മീഷൻ നമ്മളെന്ന് ചർച്ച ചെയ്തൊരു കമ്മീഷനാണ് ഇനി പരീക്ഷയ്ക്ക് അടുത്ത കമ്മീഷൻ ഉണ്ടായിരുന്നു എന്താണ് ഹേമ 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 കമ്മീഷൻ 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 എന്താണ് അപ്പോൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് വെക്കണം ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ മലയാള സിനിമയിൽ എന്താണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ഉള്ള ഒരു കമ്മീഷനാണ് എന്തെന്ന് ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷനാണ് അതിനൊപ്പം ഒരു നാല് കമ്മീഷൻ കൂടി നമ്മൾ ചർച്ച ചെയ്തു ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ നിന്നും ജി ടാഗ് ലഭിച്ച വാഴപ്പഴം ഏതാണ് അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാഴപ്പഴത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ് ജി ഐ ടാഗ് ലഭിച്ചിരിക്കുകയാണ് അത് ഏത് ഇനമെന്നാണ് അപ്പോൾ മട്ടി വാഴപ്പഴം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ഐ ടാഗ് ലഭിച്ച വാഴപ്പഴമാണ് എന്തെന്ന് പറയുന്നത് മട്ടി വാഴപ്പഴം എന്ന് പറയുന്നത് ഇനി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഇതിന് കൂടുതലായിട്ട് അനുകൂലമായിട്ടുള്ള എന്താണ് ഒരു കാലാവസ്ഥയുള്ളതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അതായത് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് കന്യാകുമാരിയിലിത് അപ്പോൾ എന്താണ് അപ്പോൾ മട്ടി വാഴപ്പഴത്തിന് വേണ്ടത് അത്തരത്തിലൊരു കാലാവസ്ഥയാണ് അത് മാത്രമല്ല കന്യാകുമാരിയിലെ മണ്ണും ഇതിന് ഇതിനനുയോജ്യമാണ് അപ്പോൾ അതുകൊണ്ട് കന്യാകുമാരിയിലാണ് കൂടുതലായിട്ട് ഈ ഒരു മട്ടി വാഴപ്പഴം കൃഷി ചെയ്യുന്നത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തോ അതിന് ജി ഐ ടാഗ് ലഭിച്ചു ഇനി അതിനൊപ്പം തന്നെ ജി ഐ ടാഗ് ലഭിച്ച രണ്ട് എന്താണ് വസ്തുക്കളെ കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാം അതിലൊന്നു പറയുന്നത് ജഡേരി നാമക്കെട്ടി എന്താണ് ജഡേരി നാമക്കെട്ടി ഈ ജഡേരി നാമക്കട്ടി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായത് ഏത് ജില്ലയിലാണെന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിലാണ് ഇതാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയാണ് എന്തിന് ഫേമസ് ആയിട്ടുള്ളത് ഈ ഒരു നാമക്കെട്ടിക്ക് ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർക്കേണ്ടത് ചെടിപുട്ട സാരി എന്താണ് ചെടിപുട്ട സാരി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പ്രോഡക്റ്റിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു ഇനി ചെടിപുട്ട സാരി എന്ന് പറയുന്നത് തിരുനെൽവേലി എവിടെയാണ് തിരുനെൽവേലിയിലാണ് ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ജില്ലകൾ ഒന്ന് അപ്പോൾ അപ്പോൾ ഇത് ഈ ഒരു മൂന്ന് വസ്തുക്കൾ കൂടി എന്താണ് ടാഗിലേക്ക് ഉൾപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ജി ഐ ടാൾ ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനൊപ്പം മുൻപൊരിക്കും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ജി ഐ ടാഗ് എന്നാണ് ലഭിച്ച സമയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുക അടുത്ത നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ആ ആദ്യ വനിതാ ആനപ്പാപ്പൻ ആരെന്നാണ് തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ ആരെന്നാണ് അത് ബെല്ലിയാണ് അപ്പൊ ഈ ഒരു പേര് നമുക്കെല്ലാം വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് ബെല്ലി എന്ന് പറയുന്നത് കാരണം എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല കാരണം എലിഫന്റ് എന്ന് പറയുന്ന ഡോക്യുമെന്ററിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണ് ഈ ഒരു ബെല്ലിയും ബെല്ലിയുടെ ഭർത്താവായിട്ടുള്ള ബൊമ്മനും ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ ആണ് ആരെന്ന് പറയുന്നത് ബെല്ലി എന്ന് പറയുന്നത് ഇനി ബെല്ലിയും ബൊമ്മനും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഡോക്യുമെന്ററിയാണ് ഏതെന്ന് പറയുന്നത് എലിഫന്റ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഇനി ആ ഒരു ഡോക്യൂമെന്ററിക്ക്

ശരീരം അതിവേഗം നാട്ടിലെത്തിക്കാനായിട്ട് ആരംഭിക്കുന്ന പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് ഇ കെയർ എന്ന് പറയുന്ന പോർട്ടൽ അപ്പോൾ വിദേശത്ത് വെച്ച് മരണമടഞ്ഞവരുടെ മൃതദേഹം എന്താണ് നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് എന്താണ് അതിവേഗം നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് ആരംഭിക്കുന്ന പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് ഇ കെയർ എന്ന് പറയുന്ന പോർട്ടൽ അപ്പോൾ ഈ ഒരു പോർട്ടൽ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് പതിനഞ്ചാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള നടക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് അപ്പോൾ തിരുവനന്തപുരമാണ് വേദിയാവുന്നത് അപ്പോൾ ഈ ഒരു ഹ്രസ്വചിത്രമേള കഴിയുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്ന ഒരു മ്യൂസിയത്തെ പറ്റിയാണ് അതായത് യുഗേ യുഗീൻ ഭാരത് എന്ന് പറയുന്ന മ്യൂസിയം യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം യുഗേ യുഗീൻ ഭാരത് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിത്യ ഇന്ത്യ എന്നാണ് എന്താണ് നിത്യ ഇന്ത്യ എന്നാണ് ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത് അത് ആദ്യമേ ഓർത്തുവയ്ക്കുക അപ്പോൾ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഈ ഒരു കാര്യം ഓർക്കുക അതായത് എന്താണ് രാഷ്ട്രപതി ഭവനുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് അപ്പോൾ നിലവിൽ വരുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതായത് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്ന സമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അതിനൊപ്പം തന്നെ അയ്യായിരം വർഷത്തെ എത്രയാണ് അയ്യായിരം വർഷത്തെ ഇന്ത്യൻ ചരിത്രം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് അതായത് പ്രധാനപ്പെട്ട പുരാണങ്ങൾ അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട രാജവംശങ്ങളും അതുപോലെ ഇന്ത്യയുടെ ചരിത്ര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളെല്ലാം ഈ ഒരു മ്യൂസിയത്തിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിക്കുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ഏതാണ് ഫ്രാൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ തൽക്കാലം ഈ ഒരു മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചേക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്

ആദ്യമായിട്ടാണ് ഒരു തമിഴ് എഴുത്തുകാരൻ ഇന്റർനാഷണൽ ബുക്കർ ഓർ പ്രൈസിനുള്ള ലോങ് ലിസ്റ്റിൽ ഇട അപ്പോൾ പെരുമാൾ മുരുകന്റെ ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുക്കുഴി പുക്കുഴി അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പയർ എന്നാണ് അപ്പോൾ പയർ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അദ്ദേഹം ഇത് ഇടനേടിയത് അതിന്റെ എന്താണ് തമിഴ് വെർഷൻ എന്ന് പറയുന്നത് പുക്കുഴി എന്നാണ് ആ കാര്യം കൂടി ഓർത്തു വയ്ക്കാനായിട്ട് ഇതിനൊപ്പം തന്നെ ഓർത്തുവയ്ക്കാനായിട്ട് ശ്രമിക്കും ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റാടി യന്ത്രം അടുത്തിടെ പ്രവർത്തനക്ഷമമാക്കിയത് ഏത് രാജ്യമാണ് അത് ചൈനയാണ് അപ്പോൾ ഓർത്തുവെക്കുക ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റാടി കാറ്റാടിയന്ത്രം അടുത്തിടെ പ്രവർത്തനക്ഷമമാക്കിയത് ഏത് രാജ്യമാണ് ചൈനയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ചെസ് ചരിത്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് റേറ്റിംഗ് കിടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് എന്താണ് ചെസ് ചരിത്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് റേറ്റിംഗ് കിടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് അത് ഗുഗേഷ് ഡി ആണ് ഈ ഒരു പേരെ ഓർത്തിരിക്കുക മുൻപേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ താരങ്ങളെയും പറയുന്ന സമയത്ത് അവർ ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണം അപ്പോ ഡി എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യക്കാരനാണ് അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഗുഗേഷ് ഡി ആണ് ഈ ഒരു നേട്ടം എന്ത് ചെയ്തത് സ്വന്തമാക്കിയത് ഇനിയൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് നിതിൻ ദേശായി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കലാ സംവിധായകൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അപ്പോ അത് ഓർത്തുവയ്ക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബോളിവുഡ് കലാ സംവിധായനാണ് ആരെന്ന് പറയുന്നത് നിതിൻ ദേശായി എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഓർക്കുക ഇദ്ദേഹം എന്ന് പറയുന്നത് നാല് തവണ എന്താണ് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ എന്താണ് ദേശീയ പുരസ്കാരം കലാസംവിധാനുള്ള ദേശീയ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് ബാബാ സാഹിബ് പറയുന്ന ചിത്രത്തിലെ എന്താണ് ആ കലാ സംവിധാനത്തിലാണ് പുരസ്കാരം ലഭിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടിയൊക്കെ എന്ത് ചെയ്യാം ഓർക്കാനായിട്ട് ശ്രമിക്കും ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ കൂടി ഒന്ന് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു ഒരു സ്ഥാപനമാണ് നിലവിൽ വരാൻ പോകുന്ന സ്ഥാപനമാണ് എന്താണ് സ്ഥാപനത്തിന്റെ പേര് കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്താണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി അഥവാ കാപ്കോ അപ്പൊ ഇതെന്ന് പറയുന്നത് സിയാലിന്റെ മാതൃകയിലാണ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം എന്താണ് സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ രാജ്യാന്തര വിപണിയും അതുപോലെ തന്നെ എന്താണ് കർഷകർക്ക് ഉയർന്ന വരുമാനോ ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിൽ വരുന്ന സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് കാപ്കോ അഥവാ കേരള അഗ്രോ ബിസിനസ് കമ്പനി ഇനി അതിനുശേഷം നമ്മളൊരു ആപ്ലിക്കേഷന്റെ പേര് പറഞ്ഞു എന്താണ് ആപ്ലിക്കേഷന്റെ പേര് അതിഥി ആപ്പ് എന്താണ് അതിഥി ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ ഒരു പേര് തന്നെ ഉണ്ട് എന്താണ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായിട്ട് കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് അതിഥി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഓർത്തിരിക്കാൻ ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഒരു ലൈസൻസ് ഡ്രൈവിന്റെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്താണ് ഓപ്പറേഷൻ ഫോസ്കോസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഡ്രൈവിന്റെ പേര് നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആര് നടത്തിയതാണിത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ് അപ്പോൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു ലൈസൻസ് ഡ്രൈവാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫോസ്കോസ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഓർക്കുക ഇനി അതിനൊപ്പം തന്നെ ഒരു കമ്മീഷൻ നമ്മൾ ചർച്ച ചെയ്തു എന്താണ് കമ്മീഷന്റെ പേര് ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ അപ്പോൾ ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ രണ്ടായിരത്തി പതിനേഴ് നില വന്ന കമ്മീഷൻ ാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്തായിരുന്നു കമ്മീഷന്റെ ഉദ്ദേശം ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് നിയമിച്ചത് ജസ്റ്റിസ് ജി രോഹിണി ചർച്ച ചെയ്ത സമയത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട നാല് കമ്മീഷൻ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഓർക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതിനുശേഷം ജി ഐ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ നിന്നും ടാഗ് ലഭിച്ച വാഴപ്പഴം ഏതാണ് അതിന്റെ പേരെന്ന് പറയുന്നത് മട്ടി വാഴപ്പഴം ആണ് കന്യാകുമാരി ജില്ലയിലാണ് കൂടുതൽ കൂടുതലായിട്ടും എന്ത് ചെയ്തത് കൃഷി എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ആനപ്പാപ്പൻ ആരാണ് തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ആനപ്പാപ്പൻ ആരാണ് നമുക്കെല്ലാം ഓർത്തു വെക്കാൻ എളുപ്പമുള്ളൊരു പേരാണ് ബെല്ലിയാണ് അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക ഇനി ബെല്ലിയും കേന്ദ്ര കഥാപാത്രമായ ഡോക്യുമെന്ററി ഏതാണ് അത് എലിഫന്റ് വിസ്പ്രേഷ് എന്ന് പറയുന്ന ഡോക്യൂമെന്ററി ആണ് അപ്പോൾ ആ ഡോക്യുമെന്ററിക്കാണ് ഓസ്കാർ കിട്ടിയെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം ഒരു പോർട്ടൽ പറഞ്ഞു എന്താണ് പോർട്ടൽ ഇ കെയർ എന്ന് പറയുന്ന പോർട്ടൽ എന്താണ് ഇ കെയർ എന്ന് പറയുന്ന പോർട്ടൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദേശത്ത് വെച്ച മരണപ്പെട്ടവരുടെ എന്താണ് മൃതശരീരം അതിവേഗം എന്ത് ചെയ്യുക നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് പോർട്ടൽ അപ്പൊ പോർട്ടൽ ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് പതിനഞ്ചാമത് രാജ്യാന്തര ഡോക്യൂമെന്ററി ഹ്രസ്വചിത്ര മേളയുടെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരമാണ് ഈ ഒരു കാര്യം ഓർക്കുക ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മ്യൂസിയം ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്ന മ്യൂസിയമാണ് എന്താണ് അതിന്റെ പേര് യുഗെ യുഗീൻ എന്താണ് യുഗേ യുഗീൻ ഭാരത ഇത് നിലവിൽ വരുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നിലവിൽ വരുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ഓർക്കുക യുഗെ

ഏറ്റവും വലിയ കാറ്റാടി യന്ത്രം അടുത്തിടെ പ്രവർത്തനക്ഷമമാക്കിയ രാജ്യം ഏതാണെന്ന് പറഞ്ഞു ചൈനയാണെന്ന് പറഞ്ഞു ആ ഒരു ഓർക്കുക ഇനി അതിനൊപ്പം തന്നെ സ്പോർട്സുമായിട്ട് ചർച്ച ചെയ്തു അതായത് ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തു അതായത് ചെസ് എഴുന്നൂറ്റി അൻപത് റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആരെന്ന് പറയുന്നത് ഗുകേഷ് ഡി എന്ന് പറയുന്നത് ആ ഒരു ഓർക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗവും ചർച്ച ചെയ്തു എന്താണ് നിതിൻ ദേശായി എന്ന് പറയുന്ന ബോളിവുഡ് കലാ സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് അതിന്റെ ഓപ്ഷൻസ് എ പഞ്ചാബ് ബി മധ്യപ്രദേശ് സി കേരളം ഡി തമിഴ്നാട് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം നാക്കിന്റെ പുതിയ ഡയറക്ടർ ആരാണ് അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ എസ് സി ശർമ്മ ബി ജി കണ്ണവീരൻ സി ഡി പി സിംഗ് ഡി ലതാപിള്ള ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ രത്തൻ രത്തൻറ്റ ബി മുകേഷ് അംബാനി സി ഗൌതമദാനി ഡി രാഹുൽ ബജാജ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് രത്തൻ രൻഡാറ്റയാണ് പ്രഥമ എന്താണ് ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹന കാര്യം അതായത് മഹാരാഷ്ട്ര ഭൂഷന്റെ മാതൃകയിൽ നൽകാൻ പോകുന്ന പുരസ്കാരമാണ് ഉദ്യോഗരത്ന എന്ന് പറയുന്നത് പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ സമ്മാനിച്ചിട്ടില്ല ഇനിയൊരു പുരസ്കാരം സമ്മാനിക്കുന്ന സമയത്ത് അതിനൊപ്പം തന്നെ മികച്ച വനിതാ സംരംഭകർക്കും മികച്ച യുവ സംരംഭകർക്കും മികച്ച മറാത്ത സംരംഭകർക്കും എന്ത് ചെയ്യും പുരസ്കാരം സമ്മാനിക്കും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം ഇനി രണ്ടാമത്തെ ചോദ്യം ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായിട്ട് അടുത്തിടെ എലിഫന്റ് ട്രാക്കർ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് അതിന്റെ ഓപ്ഷൻ പശ്ചിമബംഗാൾ ബി കേരളം സി ജാർഖണ്ഡ് ഡി മഹാരാഷ്ട്ര അപ്പോൾ ഇതിന്റെ ശരീരം ഏതാണ് ഓപ്ഷൻ സി ആണ് ജാർഖണ്ഡ് ആണ് എന്ത് ചെയ്ത എലിഫന്റ് ട്രാക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്ന കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് ഡെയിലി കണ്ടഫ്സ് അപ്ഡേറ്റ് ചെയ്തതിന് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക നല്ലപോലെ എക്സാമുകൾ എഴുതുക ഈ വർഷം ഒരു ജോലി നേടിയെടുക്കും ആഗസ്റ്റ് മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം